ഇതിപ്പോ എത്ര വർഷമായി ഈ ബഡായ് ബംഗ്ലാവ് എത്ര വർഷമായി കൊല്ലം ഓരോ ആഴ്ചയും എത്രയെത്ര കഥകൾ വിക്കിപീഡിയ ആണോ മുകേഷ് ചേട്ടൻ ഒരു തവണ പറഞ്ഞത് പിന്നെ ആവർത്തിച്ചിട്ടേ ഇല്ല എത്ര എത്ര കഥകളാണ് മുകേഷ് ചേട്ടൻ ഒരു പുസ്തകം തന്നെയാണ് എന്റെ മുന്നിലിരിക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യൊന്നുമില്ല കാരണം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ ഒരിക്കലും ചിരി കിട്ടില്ല അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് ഇതുപോലെ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പ്രോഗ്രാമിന് പോയിപ്പോൾ അവിടെ എല്ലാം നേരത്തെ നമ്മൾ പരിപാടിക്ക് പോകാറുണ്ട് ചെല്ലുക സ്റ്റേജിൽ കയറി പരിപാടി നടത്തുക എവിടെ നടത്തി ഒന്നും ചിന്തിക്കാറില്ല അപ്പോൾ ഇതുപോലെ ഞാൻ ഷൈജോ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റും കൂടി ഇങ്ങനെ പ്രോഗ്രാം നടത്തുമ്പോൾ ഈ അറ്റം വരെ ആൾക്കാരുണ്ട് ഇങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്ലാറ്റ്ഫോം നമ്മൾ ഇരിക്കുന്ന സ്റ്റേജിൻ്റെ തൊട്ട് മുമ്പിൽ വരെയുണ്ട് അപ്പോൾ സാധാരണ തുടങ്ങുമ്പോൾ തന്നെ കൈയിൽ കിട്ടുന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നു അന്ന് അതായത് ഒരു നടൻ്റെ ശബ്ദത്തിൽ നിന്ന് ഒരു മൃഗത്തിലേക്ക് മാറുന്നത് അപ്പോൾ അവൻ മാമുക്കയെ അവതരിപ്പിക്കും എന്നറിഞ്ഞിട്ട് മാമുക്ക റിഞ്ഞിട്ട് കാക്കയുടെ കണക്ട് ചെയ്യും ഞാൻ ടി എൻ ജിയുടെ സൗണ്ട് പോത്തിലേക്ക് വരുന്നത് അന്ന് ചെയ്യുമായിരുന്നു പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം മാ മാ ഇതിനൊന്നും കയ്യടിയില്ല ശേഷം ഇവൻ ആയിട്ട് വന്നിട്ട് പേഴ്സണലായിട്ട് ഞാൻ പറയുക തവളയുടെ സൗണ്ടിലേക്ക് മാറ്റും ഇത് മൂന്നെണ്ണം കഴിഞ്ഞിട്ട് കയ്യടി കിട്ടുന്നേ ഇല്ല വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നീട്ടിയവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ഫ്രണ്ടീന്ന് പറയാണ് ചിരിക്കുമെന്നാണ് ഇവന്റെ ഒക്കെ വിചാരം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾ ചിരിച്ചു പോയി കാരണം ഇതാണ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കാരണം തൊട്ടടുത്ത് അമ്പലത്തിൽ പരിപാടികൾ നടത്തിയിട്ടുണ്ടായി ഈ ഫുൾ ഓഡിയൻസ് അവിടെ വന്ന് കണ്ടിട്ടുള്ളതാണ്